ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മമ്മീസ് ലവേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു കിട്ടിലൻ ബീഫ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് ഭയങ്കര ഈസിയാണ്, വളരെ പെട്ടെന്ന് തന്നെ കുറച്ച് സമയമെടുത്ത് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് കാണുന്നതിന് മുമ്പ്, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താലും ഞാൻ പുതിയ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ എങ്ങനെയാണ് ഈ അടിപൊളി ഈസി ആയിട്ടുള്ള ബീഫ് ബിരിയാണി റെഡിയാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്ക് എങ്ങനെയാണ് ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ആദ്യമായിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് കൈമാ റൈസാണ്. കൈമാ റൈസ് ഞാനിവിടെ 1 kg എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഞാൻ അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി കഴുകി വാഴ്ത്തി വെച്ചിരിക്കുന്നതാണത്. പിന്നീട് ഞാൻ എടുത്തിരിക്കുന്നത് 1/2 kg ബീഫാണ്. ബീഫ് ഞാനിവിടെ വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഉപ്പും മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. എങ്ങനെയാണ് ഞാൻ ബീഫ് വേവിക്കുന്നതെന്ന് കറക്റ്റായിട്ട് ഞാൻ ബീഫ് ഡ്രൈ റോസ്റ്റിൻ്റെ റെസിപ്പിയിൽ കാണിച്ചിട്ടുണ്ട്. അത് കാണാത്തവർ അത് പോയി കാണുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ്. ഇഞ്ചി ഒരു വലിയ കഷ്ണം, പച്ചമുളക് ഒരു 4 എടുത്തിട്ടുണ്ടായിരുന്നു. വെളുത്തുള്ളി ഞാനൊരു ഒരു ഫുൾ വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അത് ഞാൻ ദാ ഈ ഒരു ബൗളിന് ഒരു ബൗൾ എടുത്തു, അത് മുഴുവൻ തന്നെ ഉപയോഗിച്ചിരുന്നു. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് നെയ്യാണ്. നെയ്യ് ഞാൻ ഈ ഒരു ചെറിയ ടിന്നിലുള്ള നെയ്യ് ഞാൻ ഫുള്ള് തന്നെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപ്പാണ് എടുത്തിരിക്കുന്നത്, അത് ആവശ്യത്തിന് ഇടാം. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത് ഈ ഗരം മസാല ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ്. ഇത് ഞാൻ ഒരു കുറച്ച് മാത്രമേ ചേർക്കുകയുള്ളൂ, കാരണം നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്തുകൊണ്ട് എല്ലാത്തിൻ്റെ ഒരു ഫ്ലേവർ നന്നായിട്ട് തന്നെ ഉണ്ടാവും അതിനകത്ത്. അപ്പോൾ ഞാൻ 1/2 teaspoon മാത്രമേ അത് ചേർക്കുന്നുള്ളൂ. ബാക്കി ഞാൻ ചേർക്കുന്നത് ഈസ്റ്റേൺ ബിരിയാണി മസാലയാണ്. അതിന് നല്ലൊരു ടേസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ അതാണ് നോർമലി ചേർക്കാറ്. പിന്നെ നമ്മൾ ഹോൾ സ്പൈസസ് എടുത്തിട്ടുണ്ട് നമ്മുടെ അരി വേവിക്കുന്നതിന് വേണ്ടിയിട്ട്. ഒരു ജാതിപത്രി, ഒരു തക്കോലം, 2-3 gram, പിന്നെ 2-3 kurmulagum, ഒരു വലിയ കഷ്ണം പട്ട എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ടൊമാറ്റോ ആണ്. ഞാനത് 2 എടുത്തിട്ടുണ്ട്. അധികം ഒത്തിരി വലുതല്ല, ഒരു മീഡിയം സൈസിലുള്ള 2 tomato എടുത്തിട്ടുണ്ട്. പിന്നെ തൈരാണ്, അത് വലിയ പുളിയില്ലാത്ത തൈരാണ്. നിങ്ങളെടുക്കുന്ന തൈരിൻ്റെ പുളി അനുസരിച്ചിട്ട് നമ്മളെടുക്കുന്ന അളവിൽ വ്യത്യാസം വരുത്തണം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് അണ്ടിപ്പരിപ്പും മുന്തിരിയുമാണ്. അത് നമുക്ക് വറുത്തിടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. പിന്നെ എടുത്തിരിക്കുന്നത് സവോള. ഇത് ഗ്രേവിക്കുള്ള സവോളയാണ്. ഇത് ഞാനൊരു 3 വലിയ സവാള അരിഞ്ഞ് നീളത്തിലരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഉള്ളത് നമ്മുടെ ബിസ്തക്കുള്ള സവോളയാണ്. അത് ഞാനൊരു 2 വളരെ നൈസായിട്ട് അരിഞ്ഞ് ഇതളുകളിൽ ഇടിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ വളരെ നൈസായിട്ട് അരിഞ്ഞതാണ്. അത് 2 ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് മല്ലിയിലയും പുതിനയിലയുമാണ്. അത് ഞാനിവിടെ ഇലകളെല്ലാം അടർത്തി ഒന്ന് ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ കറിവേപ്പിലയാണ്. കറിവേപ്പില നമുക്ക് ആവശ്യത്തിനനുസരിച്ച്, ഗ്രേവിക്കുള്ള ആവശ്യത്തിനനുസരിച്ച്, നമുക്കൊരു ഇഷ്ടമുള്ള ഫ്ലേവറാണല്ലോ, അപ്പോൾ അതനുസരിച്ച് അതെടുക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മതി. നമുക്കിനി എങ്ങനെയാണ് ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് അരി വേവിച്ചെടുക്കണം. അതിനുവേണ്ടി സാധാരണ എല്ലാവരും ചെയ്യുന്നത് നമ്മൾ കറക്റ്റ് അളവിനെടുത്തിട്ട് അങ്ങനെ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ നോർമലി ചെയ്യാറ് എപ്പോഴും അധികം വെള്ളത്തിൽ വേവിച്ചിട്ട് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഇപ്പോഴും ഇപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്കൊക്കെ എന്താ പറയുക, നമുക്ക് കറക്റ്റ് അളവ് ചിലപ്പോൾ ഒന്നുകിൽ അളവ് വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു പോകും, അല്ലെങ്കിൽ കുറച്ച് കൂടി പോകും, അപ്പോൾ ചോറ് കുറച്ചുകൂടെ വെന്ത് പോകും. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇതാകുമ്പോൾ വളരെ സേഫാണ്. നമുക്ക് വേവ് നോക്കി 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 ഇത് പാകത്തിനാകുമ്പോൾ നമുക്ക് ഊറ്റിയെടുത്താൽ മതി. അപ്പോൾ ഞാൻ നോർമലി ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്. ഇങ്ങനെ ചെയ്തെന്ന് വിചാരിച്ച് യാതൊരു കുഴപ്പവും നമ്മുടെ ബിരിയാണിക്ക് സംഭവിക്കില്ല. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് വെള്ളം, അധികം വെള്ളം, എത്ര അതിന് തന്നെ കണക്കൊന്നൊന്നുമില്ല. നമ്മുടെ എടുക്കുന്ന അരിനേക്കാൾ ഇരട്ടിയിൽ കൂടുതൽ വെള്ളം വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. വെള്ളം വെച്ചു, അതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പ്, ഉപ്പിടുമ്പോൾ നമുക്ക് അരിക്കും കൂടെ വേണ്ടിയിട്ടുള്ള ഉപ്പിടണം. പിന്നെ നമ്മുടെ ഹോൾ സ്പൈസസ് എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ സ്പൈസസും കൂടെ അതിനകത്ത് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. പിന്നെ നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ, 2-3 spoon സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിക്കണം. അത് നമ്മുടെ അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതൊന്ന് തിളയ്ക്കാൻ വയ്ക്കാം. ആ നേരം കൊണ്ട് നമുക്ക് ബിസ്ത റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഈ പാനിനകത്തേക്ക് നമ്മൾ നെയ്യ് ഒഴിക്കുന്നുണ്ട്. നെയ്യ് ഒരു നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ചെറിയ ടിന്നിൻ്റെ ഒരു പകുതിയോളം നെയ്യ് ഒഴിച്ചു. എന്നിട്ട് ആ നെയ്യുടെ കൂടെ നമ്മൾ സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ചെയ്യും. രണ്ടും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ബിസ്ത ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതാ ഞാൻ സൺഫ്ലവർ ഓയിൽ എടുത്തു വെച്ചിരിക്കുന്ന സൺഫ്ലവർ ഓയിലിൻ്റെ പകുതിയോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബിസ്ത റെഡിയാക്കുമ്പോൾ ഫുള്ള് ഒന്നിച്ചെടുത്തിട്ട് വറക്കാൻ നോക്കാതെ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ബാച്ച് ബാച്ചായിട്ടിട്ട് ചെയ്യുക. അതായിരിക്കും കുറച്ചും കൂടെ ഈസി. അതാകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ഒന്നിച്ചിടുന്ന സമയത്ത് എല്ലാം ശരിക്കും ഫ്രൈ ആവുകയില്ല, എന്നാൽ കുറേയൊക്കെ കരിഞ്ഞു പോകും, അങ്ങനത്തെ ഒരു അവസ്ഥ വരും. അപ്പോൾ നമ്മൾ എപ്പോഴും കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ടിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുക. അതായിരിക്കും നമുക്ക് ഏറ്റവും എളുപ്പമായിട്ട് ഉള്ളൊരു വഴി. ഞാൻ കുറേശ്ശെ ഇട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. പിന്നെ ഇത് ഒരിക്കലും കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോകുമ്പോൾ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ശരിക്കും നമുക്കൊരു ടേസ്റ്റ് ഡിഫറൻസ് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നത് ആദ്യം നമ്മളൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇടുക. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ നിറം മാറി തുടങ്ങുന്ന ഒരു സമയമാകുമ്പോൾ നമ്മൾ ശരിക്കും തീ ഒന്ന് കുറയ്ക്കുക. കാര്യം
കാര്യം പയ്യെ നേരം മാറി തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും, നമുക്ക് അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്, എന്നിട്ട് പയ്യെ ഒന്ന് കളർ മാറി തുടങ്ങാമെന്ന് കാണുമ്പോൾ തന്നെ നമ്മളൊന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ കോരാം. പിന്നെ കുറച്ച് സെക്കൻഡ്സിനുള്ളിൽ നമ്മുടെ പിസ്ത റെഡിയാവും. അപ്പോൾ അതായത് ഇപ്പോൾ ഏകദേശം എൻ്റെ ഇത് ഫസ്റ്റ് ബാച്ച് ഏകദേശം റെഡിയാവാറായിട്ടുണ്ട്. ഇത് റെഡിയായി കഴിയുമ്പോൾ നമുക്ക് ഇതിനെ കോരി മാറ്റണം. നമ്മളൊരു അരിപ്പയിലേക്ക് വേണം കോരി മാറ്റാൻ. അപ്പോൾ അതിനകത്ത് എക്സ്ട്രാ ഉള്ള ഓയിലൊക്കെ പോയിക്കോളും, അതപ്പോൾ നല്ലത് ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു അരിപ്പ പാത്രത്തിലേക്ക് ഇതൊന്ന് കോരി മാറ്റുകയാണ്. ഇത് മാറ്റിക്കഴിഞ്ഞിട്ട് ഞാൻ ബാക്കിയുള്ളത് കൂടെ ഇതുപോലെ തന്നെ ബാച്ച് ബാച്ചായിട്ട് എടുത്ത് ഫ്രൈ ചെയ്ത് എടുക്കാം. നമ്മളിത് ഗ്രേവിയിലും കുറച്ച് ചേർക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത്. കരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രേവിക്കും കൂടെ ആ ഒരു ടേസ്റ്റ് ഡിഫറൻസ് വരും. അപ്പോൾ നമ്മളിത് കരിയാതെ മാക്സിമം നോക്കണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ എല്ലാം ബാച്ച് ബാച്ചായിട്ട് എടുത്ത് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും കിസ്മിസും കൂടെ ഒന്ന് ഇതുപോലെ ഈ ഇതിനകത്ത് ഇട്ടിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം കാഷ്യൂനട്ട് എടുത്തിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് പയ്യെ ഒന്ന് ഇതൊന്ന് മൂത്ത് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഈ കിസ്മിസും കൂടെ ചേർക്കാം രണ്ടും കൂടെ. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി നമുക്കപ്പോൾ തന്നെ കോരി മാറ്റാം. ഇപ്പോൾ ദാ കാഷ്യൂനട്ട് ഏകദേശം ഒരു പകുതി റോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇനി നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന കിസ്മിസും കൂടെ ചേർക്കാം. കിസ്മിസ് ഒന്ന് വീർത്ത് വരുമ്പോൾ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് കോരി മാറ്റാം. അപ്പോൾ ദാ കിസ്മിസ് നന്നായിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പം നമുക്കിതൊന്ന് എൻ്റെ കിസ്മിസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് രണ്ടും കൂടി ഒന്ന് കോരി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നമുക്ക് ഈ ഓയിൽ പിന്നീട് ആവശ്യമുള്ളതാണ്. നമുക്ക് അവസാനം ദമ്മിടുമ്പോൾ ഈ ഓയിൽ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇത് എന്താ പറയുക, ഇത് വേസ്റ്റായി എന്ന് ആരും വിചാരിക്കേണ്ട, നമുക്കിത് ആവശ്യമുള്ളതാണ്. ഇപ്പോൾ അതാ നമ്മുടെ ആ അരിക്ക് വേണ്ടി വെച്ചിരുന്ന വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് കഴുകി വാൽത്തി വെച്ചിരിക്കുന്ന അരി ഇതിനകത്തേക്ക് ഇടാം. ഞാനിവിടെ 1 kg കൈമാർ റൈസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബസ്മതിയാണ് ഇഷ്ടമെങ്കിൽ ബസ്മതിയും ചേർക്കാം. ഞാനിവിടെ കൈമാർ റൈസാണ് എടുത്തിരിക്കുന്നത്. അതുകൂടെ മുഴുവനായിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കണം. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് നമ്മുടെ നമുക്ക് ആവശ്യമുള്ള വേവായോ എന്ന്, ഒരു 90% ഒരു 80-85% വേവായാൽ മതി. കാര്യം നമ്മൾ ദമ്മിടുമ്പോൾ കുറച്ചും കൂടി ഒന്ന് വേവും. അപ്പോൾ ഞാനിതിവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ചെക്ക് ചെയ്യണം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള ഗ്രേവി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് ഒരു പാത്രം, നമ്മൾ ഏതിലാണോ ദമ്മിടുന്നത് ആ പാത്രത്തിൽ തന്നെ നമുക്ക് ഗ്രേവിയും റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാനിവിടെ സൺഫ്ലവർ ഓയിലും കുറച്ച് നെയ്യും കൂടെ മിക്സ് ചെയ്താണ് ഒഴിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിച്ചു, ഒരു 2-3 tbsp ഒഴിച്ചു. പിന്നെ അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവോള ഇടാം. ഞാനിവിടെ ഒരു 3 medium sized സവോള നീളത്തിലരിഞ്ഞാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ 1/2 kg ബീഫാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന ബീഫിൻ്റെ അളവിനനുസരിച്ച് ഗ്രേവിയുടെ അളവിലും കൂടെ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് സവോളയും കൂടെ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ 3 savola നീളത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനാവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. പകുതി ഒന്ന് കുറച്ചൊന്ന് വാടി കഴിയുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ചതച്ചതും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ ഇത് ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനകത്തേക്ക് ഇനി ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചി ഞാനിവിടെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ പച്ചമുളക് ഞാനിവിടെ ഒരു 4 എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഞാനൊരു വലിയ വെളുത്തുള്ളി ഫുള്ള് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ മാറ്റം വരുത്തണം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാടണം കേട്ടോ. ശരിക്കും ഒന്ന് നന്നായിട്ട് വഴഞ്ഞു വരണം. അപ്പോൾ അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് വാടിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്കാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിവിടെ 2 medium sized ടൊമാറ്റോ ആണ് ഇട്ടിരിക്കുന്നത്. അധികം പുളിയില്ല. അപ്പോൾ നിങ്ങൾ പുളി അനുസരിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മുടെ ഗ്രേവി നന്നായിട്ട് പുളിയായി പോകും. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു റൈസിലേക്കും തമ്മിടുമ്പോൾ ആ ഒരു പുളി കിട്ടും. അപ്പോൾ അതൊരു നല്ല ടേസ്റ്റ് ആവില്ല. അതുകൊണ്ട് നിങ്ങളതനുസരിച്ചിട്ട് വേണം ഇതിൽ മാറ്റം വരുത്താൻ. അപ്പോൾ ഇതാ എൻ്റെ തക്കാളി നന്നായിട്ട് വാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമ്മൾ 1 teaspoon മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുകയാണ്. ഞാനത് ആദ്യം ഇതിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയിരുന്നു. മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിൽ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ 1 teaspoon മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് മിക്സായി കഴിയുമ്പോൾ നമ്മൾ പൊടിച്ച് വെച്ച ഗരം മസാല ഉണ്ടല്ലോ, അത് ഞാനൊരു 1/2 teaspoon മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലെല്ലാത്തിൻ്റെയും ഫ്ലേവർ നന്നായി തന്നെ നമുക്ക് കിട്ടും. അതുകൊണ്ട് അത് ഒത്തിരി ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാനൊരു 1/2 teaspoon മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈസ്റ്റേണിൻ്റെ ബിരിയാണി മസാലയാണ്, അത് ഞാനൊരു
ഒന്നര ടേബിൾ ടീസ്പൂൺ ഒരു ടീസ്പൂൺ നിറയും പിന്നെ ഒരു അര ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു ഫ്ലേവറാണ്, അതിന് എനിക്ക് ഇഷ്ടമാണ് അതിൻ്റെ ടേസ്റ്റ്. ഞാൻ നോർമലി ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇപ്പോഴും അത് തന്നെ ഉപയോഗിക്കാറുണ്ട്, ഇങ്ങനെ തന്നെയാണ് ഞാൻ ഉപയോഗിക്കാറ്. അതൊരു പ്രത്യേക ടേസ്റ്റാണ് അതിന്, എനിക്കങ്ങനെ ഒരു കൊള്ളില്ലാത്തൊരു ടേസ്റ്റായിട്ട് തോന്നിയിട്ടില്ല. ബാക്കി എല്ലാ ബ്രാൻഡിൻ്റെയും ബിരിയാണി മസാലേക്കാളും കുറച്ചും കൂടി ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഇത് തന്നെയാണ്. അപ്പോൾ ഞാൻ അതാണ് ഉപയോഗിക്കുന്നത്. ഇനി അതൊന്ന് മൂത്ത് ഒത്തിരി അങ്ങ് വഴറ്റൊന്നും വേണ്ട പൊടികളിട്ട്, കാര്യം അത് ഓൾറെഡി ചൂടാക്കിയ പൊടികളാണല്ലോ. പിന്നെ അതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും കൂടെ ആ വെള്ളവും കൂടെ കൂടി ചേർത്തിട്ട് വേണം അതിനകത്തേക്ക് ഒഴിക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തൈര്, ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ തൈരാണ് എടുത്തിരിക്കുന്നത്. കാര്യം ഇത്രയും ബീഫ് ഉള്ളല്ലോ, അപ്പോൾ നമുക്കതനുസരിച്ചിട്ട് പുളി മതി. അതുകൊണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും, ഒരു പിടി മല്ലിയിലയും പുതിനയിലയും കൂടെയും, പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിത്. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ നോക്കുമ്പം കുറച്ച് വെള്ളം കുറവാണ്. അപ്പോൾ നമ്മൾ ശരിക്കും നമുക്ക് ഗ്രേവിക്ക് ഇത്ര മതി, എന്നാലും ഇത് നമ്മൾ ഓൾറെഡി ബീഫ് വേവിച്ചാണല്ലോ, അപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഇതിനകത്ത് പിടിക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടി ആവശ്യമായിട്ട് വരും. അതിന് മുമ്പ് ഞാനിവിടെ വറുത്ത് വെച്ചിരിക്കുന്ന ബിസ്ത കുറച്ച് കയ്യിലെടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് അതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. ഇതൊരു പ്രത്യേക ഫ്ലേവറാണ് നമ്മുടെ ഗ്രേവിക്ക് കൊടുക്കുന്നത്, അതുകൊണ്ട് നിങ്ങളിത് എന്തായാലും ചെയ്യണം. അപ്പോൾ അതാ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഗ്രേവി ഭയങ്കര തിക്കാണ്, ഇതെല്ലാത്തിൻ്റെ ഒരു ഫ്ലേവർ നമ്മുടെ ബീഫിലേക്കൊന്ന് ഇറങ്ങണമെങ്കിൽ കുറച്ച് വെള്ളത്തിൽ കിടന്ന് ഒന്നും കൂടി ഒന്ന് തിളയ്ക്കണം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒഴിച്ചതിന് ശേഷം ഞാൻ വീണ്ടും നമ്മുടെ ബിരിയാണി മസാല, ഈസ്റ്റേൺ ബിരിയാണി മസാല ഒരു ടീസ്പൂണും കൂടി അതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തം ഞാനിപ്പോൾ 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് ഞാൻ ഉപ്പ് ടേസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് കുറവായിരുന്നു ഉപ്പ്, അപ്പോൾ അതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടേസ്റ്റിൽ, അതായത് കുറച്ച് പുളി കുറവാണോ അല്ലെങ്കിൽ ഉപ്പ് കുറവാണൊക്കെയെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിത് നന്നായിട്ട് ഇളക്കി ഒന്ന് മൂടി വയ്ക്കുന്നുണ്ട്. മൂടി അതിനകത്തേക്ക് എല്ലാം ഒന്ന് നന്നായി തിളച്ചു എന്ന് തോന്നുമ്പോൾ നമുക്ക് മൂടി മാറ്റാം. എന്നിട്ട് ഗ്രേവി നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അതിനൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ അത് ഏകദേശം എനിക്ക് ആവശ്യമുള്ള രീതിയിൽ ആയിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. ഇനി നമുക്ക് നേരെ ഇതും കൂടെ കഴിഞ്ഞ് ഈ ഒന്ന് എന്താ പറയുക, നമുക്ക് ആവശ്യമുള്ള ഒരു തിക്നെസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ എനിക്ക് ഏകദേശം പറ്റുന്ന രീതിയിൽ കണ്ടില്ലേ വെള്ളമൊക്കെ ആവശ്യത്തിന് പറ്റിയിട്ടുണ്ട്. ഈ ഒരു ഇത്രയും തിക്നെസ് വേണം നമുക്ക് ദമ്മിടാനായിട്ട്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ദം പരിപാടിയിലേക്ക് കയറാം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് അരി ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഒരു ക്ലിപ്പ് എൻ്റെ അടുത്ത് നിന്ന് എഡിറ്റ് ചെയ്തപ്പോൾ മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ഇനി ഇതിനകത്തേക്ക് ദമ്മിടുവാണ്. അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന റൈസാണ് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഓൾറെഡി ഗ്രേവി അതിൻ്റെ അടിയിൽ നന്നായിട്ട് നിരത്തി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒരു കോട്ട് നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ റൈസ് നന്നായിട്ട് ഫിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയില പുതിനയില കുറച്ച് വിതറിക്കൊടുക്കുക. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിൻ്റെ അളവിൽ മാറ്റം വരുത്താം. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഫ്ലേവർ ഒത്തിരി അങ്ങ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചാണ് ചേർക്കുന്നത്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തു. ഇനി അതിനകത്തേക്ക് നമ്മളെടുക്കുന്നത് നമ്മുടെ ബിസ്തയാണ്. ബിസ്ത ഇതുപോലെ തന്നെ കുറച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് വിതറിക്കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കാഷ്യൂനട്ടും കിസ്മിസും ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടെ ഇതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഈ ദമ്മ് ചെയ്യുമ്പം ഇതെല്ലാം ഇട്ട് കൊടുക്കുമ്പോഴാണ് ആ ഒരു എന്താ പറയുക, ആ ഒരു നന്നായിട്ട് അതിൻ്റെയൊക്കെ ഒരു ആവി അടിക്കുമ്പോഴാണ് നമ്മുടെ റൈസിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതെല്ലാം തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഇടുന്നത് നമ്മുടെ ബിരിയാണി മസാല. ഞാൻ ഈ പറഞ്ഞ ഈസ്റ്റേൺ ബിരിയാണി മസാലയാണ്. അതൊരു 1/2 ടീസ്പൂൺ ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുകയാണ് അതിൻ്റെ ഒരു ഫ്ലേവർ എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടാണ്. നല്ലൊരു ഫ്ലേവർ തന്നെയാണ് കേട്ടോ, നിങ്ങളതൊന്ന് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഞാൻ പറഞ്ഞില്ലായിരുന്നു ആദ്യം നമ്മൾ ബിസ്ത ഫ്രൈ ചെയ്ത ആ ഓയിലും ഗീയും കൂടെ ഉള്ള മിക്സ് അത് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ടീസ്പൂൺ മതി. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ റൈസ് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇനി ഇങ്ങനെ എല്ലാ ലെയേഴ്സും, അതായത് നമ്മുടെ റൈസ് തീരുന്നത് വരെ ഓരോരോ ലെയേഴ്സായിട്ട് ഞാനീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യുക. റൈസ് ഇട്ട് കൊടുക്കുക, മുകളിലേക്ക് എന്താ പറയുക നമ്മുടെ പുതിനയില മല്ലിയില ബിസ്ത ഇട്ട് കൊടുക്കുക, പിന്നെ കാഷ്യൂനട്ട് കിസ്മിസ്, പിന്നെ നമ്മുടെ മസാല ഇട്ട് കൊടുക്കുക, പിന്നെ നമ്മുടെ ഓയിൽ മിക്സ് ഒഴിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ലാസ്റ്റ് കോട്ട് വരെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ റൈസ് തീരുന്നത് വരെ. എന്നിട്ട് നമ്മൾ അവസാനം, ഇത് നമുക്ക് ഓപ്ഷനലാണ് കേട്ടോ, കാര്യം ഞാനിത് നമുക്ക് അവസാനം റൈസ് ഒന്ന് ഗാർണിഷ് ചെയ്യണം. അത് കുറച്ച് കളർഫുള്ളായിട്ടുള്ള സംഭവം വേണമെങ്കിൽ നമുക്ക് കുറച്ച് കളേഴ്സൊക്കെ യൂസ് ചെയ്യാം. ഞാനിവിടെ കളറൊന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ നോർമൽ മഞ്ഞൾപ്പൊടി കുറച്ച് പാലിൽ കലക്കിയതാണ്. അത് ഒരു സൈഡിലേക്ക് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അവസാനം നമ്മൾ ആ ഒരു റൈസ് മാറ്റി വെച്ചിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഞാൻ അങ്ങനെ മഞ്ഞൾപ്പൊടിയിൽ കലക്കി. അത് ഓപ്ഷനലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയും കൂടെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദം വയ്ക്കാം. ദം വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ലോ ഫ്ലെയിമിലിട്ടിട്ട്. അതിന് മുകളിലേക്ക് നമ്മുടെ ഈ ബിരിയാണി ചെമ്പ് എടുത്ത് വയ്ക്കാം. എന്നിട്ട്
നമുക്ക് അലൂമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ അത് വെച്ച് അടച്ച് വെക്കാം. അതാകുമ്പോൾ ഒട്ടും എയർ പുറത്തേക്ക് പോവില്ല. അപ്പോൾ എനിക്ക് അലൂമിനിയം ഫോയിലിൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് ഞാനൊരു താലം വെച്ചിട്ട് ഇത് മറിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒരു വെയിറ്റുള്ള ഒരു എന്തെങ്കിലും ഒരു സാധനം എടുത്ത് വയ്ക്കുക. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ഇടിയറിലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം തീ ഓഫ് ചെയ്തിട്ട് വീണ്ടും ഒരു 15 മിനിറ്റ് കഴിഞ്ഞാണ് ഞാനിത് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ചെയ്യാവുള്ളൂ. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്നൊരു ആവി നമ്മുടെ മുഖത്തേക്ക് വരും. അതിനൊരു പ്രത്യേക സ്മെല്ലാണ്. അപ്പോൾ അങ്ങനെ അത്രയും നേരം തന്നെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഞാൻ ആ മഞ്ഞൾപ്പൊടി വെച്ച് കലക്കിയ ആ ഒരു പാലൊഴിച്ചിരുന്ന ആ ഒരു സ്ഥലം ഞാൻ എടുത്ത് മാറ്റിയായിരുന്നു അത് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മുടെ ബാക്കിയുള്ള റൈസ് എടുത്ത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്യണം. റൈസ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അത് മാറ്റി വെച്ചിട്ട് നമ്മുടെ മസാലയും ഒന്ന് വേറൊരു ഇതിലേക്ക് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെയാണ് നമ്മളിത് വിളമ്പുന്നത്. അപ്പോൾ നമ്മുടെ റൈസ് ഞാനിതിനകത്ത് നിന്ന് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊന്ന് കോരി മാറ്റുന്നുണ്ട്. അത് മാറ്റിയതിന് ശേഷം നമുക്ക് അടിയിലുള്ള ഗ്രേവിയും ആ ഒരു ബീഫ് എല്ലാം കൂടെ കൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ദാ ഞാനിവിടെ എടുത്ത് മാറ്റുന്നുണ്ട്. ഭയങ്കര ടേസ്റ്റിയാണ്. പെട്ടെന്ന് തന്നെ ഞാൻ ഈ പറഞ്ഞ ആ ഒരു സ്റ്റെപ്സ് ഇങ്ങനെ ആ ഒരു സ്റ്റെപ്പിൽ കൂടെ ഇങ്ങനെ കടന്നു പോവുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി ഇതാ ഞാൻ ചോറെല്ലാം എടുത്ത് മാറ്റിയിരുന്നു. ഇനി ആ അവസാനം അടിയിൽ കിടക്കുന്ന മസാല കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്. ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. നമുക്ക് ആർക്കു വേണമെങ്കിലും ബിരിയാണി വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇത് എന്താ പറയുക, വേറെ വിഷം ഒന്നും അടങ്ങിയിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എസൻസോ കളേഴ്സോ ഒന്നും നമ്മൾ അടങ്ങിയിട്ടില്ല. നമ്മുടെ നോർമൽ സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബീഫ് ബിരിയാണിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്ത് പറയണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഒരു സൂപ്പർ ഡ്യൂപ്പർ ഡിഷുമായിട്ട് കാണുന്നത് വരെ. Bye.